സ്വാമി നിൻചരണം, അയ്യപ്പ നിൻചരണം, സ്വാമിയപ്പ ശരണമപ്പ, പമ്പാവാസന് ശരണമപ്പ, സ്വാമിയപ്പ ശരണമപ്പ, പന്തളവാസന് ശരണമപ്പ. എനിക്ക് ഒരുപാടൊന്നും പാടാൻ അറിയില്ലെങ്കിലും ആ ഭക്തിഗാനം എന്ന് പറയുന്നത് ഓർമ്മ വച്ച കാലം മുതൽ അത് കേൾക്കാൻ, ഒരുപാട് ഭക്തിഗാനങ്ങൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിന് വളരെ കുളിർമയാണ്. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന്, ഇസ്ലാമായി ജനിച്ചു വളർന്നതാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് ആ ഭക്തിഗാനങ്ങൾ, ആ അയ്യപ്പ തിരുസന്നിധിയിലെ ആ അയ്യപ്പ ഭക്തന്മാർ പോകുന്ന ആ സമയത്ത്, ആ മകരസന്നിധി മകരവിളക്കിൽ ആ മകരജ്യോതി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഒരുപാട് 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 ആഗ്രഹങ്ങൾ അവർ സഫലീകരിക്കാൻ പോകുമ്പോൾ അവരുടെ ആ മനസ്സിൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആ അയ്യപ്പ സന്നിധിയിൽ ഇറക്കി വയ്ക്കാൻ അവർ പോകുമ്പോൾ, ആ സമയത്ത് അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപദ്രവിച്ചവർക്ക് ലോകരക്ഷിതാവ് ശിക്ഷ കൊടുക്കട്ടെ എന്ന് മാത്രം പറയാനുള്ളൂ. ഇന്ത്യയെ കാത്തു സംരക്ഷിക്കാൻ, അതായത് സ്വന്തം രാജ്യത്തെ കാത്തു സംരക്ഷിക്കാൻ കഴിവുകെട്ട രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലേക്ക് വലിഞ്ഞു കയറുന്നത്. ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ട പിഞ്ചും മക്കളുടെ കാര്യം ഓർത്തിട്ടെങ്കിലും ഇന്ന് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ ഇനി തന്നെയെങ്കിലും നിർത്താൻ കഴിയാത്ത നിങ്ങൾക്ക് ഈ ഇന്ത്യ മഹാരാജ്യം സംരക്ഷിക്കാൻ കഴിയില്ല. മതേതര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നശിപ്പിക്കാനേ കഴിയുള്ളൂ, സ്വാതന്ത്ര്യ അവകാശങ്ങൾ നശിപ്പിക്കാനേ സാധിക്കുന്നുള്ളൂ. മതേതര ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല. 24 മണിക്കൂറും വർഗീയതയും രാജ്യദ്രോഹവും മാത്രം സംസാരിക്കുന്ന ഈ ഇരുകാലികളായ ജനങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ തകർത്ത് കളയും, അതിന് യാതൊരു സംശയവുമില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊലവിളി നടത്തുന്നത്? ഇന്നലെ ഇപ്പോൾ തൃശ്ശൂർ കൊല്ലപ്പെട്ട ഒരു CPM പ്രവർത്തകൻ, ആരും കൊല്ലപ്പെടാൻ പാടില്ല. ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആരും കൊല്ലപ്പെടാൻ പാടില്ല. എന്തിനാണ് കൊന്നു കൊലവിളിക്കുന്നത്? എന്തിനാണ് ദ്രോഹം ചെയ്യുന്നത്? ഇതാണോ ഒരു രാഷ്ട്രീയം? ഇതാണോ മതേതര ഇന്ത്യ? ഇപ്പോൾ കണ്ടില്ലേ, തന്ത്രപരമായിട്ട് 144 പ്രഖ്യാപിച്ചിട്ട് അത്യാവശ്യം വരുന്ന ഫയലുകളൊക്കെ കത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അധികാരം കയ്യിലുണ്ട് എന്ന് മോഹിച്ചുകൊണ്ട്, അധികാര വർഗം കയ്യിലെടുത്തുകൊണ്ട്, അധികാരം മോഹം കയ്യിലെടുത്തുകൊണ്ട്, കേരളം എന്നത് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേക്കൂത്താടുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇന്ത്യയെ തകർക്കാതെ കാത്തു സംരക്ഷിക്കുക, മതേതരത്തെ കാത്തു സംരക്ഷിക്കുക, മതസൗഹാർദ്ദത്തെ കാത്തു സംരക്ഷിക്കുക. മതസൗഹാർദ്ദം എന്താണെന്ന് വരും തലമുറകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. വരും തലമുറകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ഇന്ത്യയെ വളർത്തിയെടുക്കുക. മതേതര ഇന്ത്യയെ വളർത്തിയെടുക്കുക. മതേതരമായിട്ട് പോവുക, മതസൗഹാർദ്ദമായിട്ട് പോവുക, മതചിന്തകൾ വേർതിരിക്കുക, മതചിന്തകളെ ഉണ്ടാക്കാതിരിക്കുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പണ്ടാറടങ്ങാൻ വേണ്ടി മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മതേതര ഇന്ത്യയെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇന്ത്യയിൽ ഈ പേക്കൂത്തുകളാടുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഈ പേക്കൂത്താടുന്നത്? എന്തിന് വേണ്ടിയിട്ടാണ്? കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ ആത്മാവിന് ശാന്തി കിട്ടുമോ? കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ ആ ഉദരത്തിന്, ആ പെൺകുട്ടി വളർന്ന ഉദരത്തിന് സമാധാനം കിട്ടുമോ? നിങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ കഴിയുമോ? അതുപോലെ ഒരു പെൺകുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏത് രാഷ്ട്രീയ പ്രവർത്തകരോടുമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്? കതറാളികളായ ഏത് നേതാക്കന്മാരോടാണ് ചോദിക്കുന്നത്? കൊല ചെയ്യപ്പെട്ട്, പീഡിപ്പിക്കപ്പെട്ട്, കൊല ചെയ്യപ്പെടുന്ന പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ആ മാതാവിന് കടാര കുത്തിയിറക്കി കൊല ചെയ്യപ്പെടുന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തകർക്കും അവരുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? കഴിയില്ല. നിങ്ങൾ വന്ന 4 മുദ്രാവാക്യം വിളിച്ചും റീത്ത് സമർപ്പിച്ചിട്ട് ചാനൽ ചർച്ചയിൽ വന്നു നിന്നിട്ട് തള്ളൽ കാണിച്ചിട്ട് കാര്യമില്ല. ആ തള്ളാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ മതേതര ഇന്ത്യയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും വേദന നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ എത്രയോ ജീവനുകൾ, അത് ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരാവട്ടെ, അവരുടെ ജീവൻ പോകുന്നതിന്, അവരുടെ കുടുംബത്തിന്, അവരുടെ ഭർത്താവിന്, അവരുടെ മക്കൾക്ക്, അവരുടെ അപ്പനെ, അവരുടെ അച്ഛനെ, ഉപ്പയെ, മക്കളെ തിരിച്ചു കൊടുക്കാൻ ഏതെങ്കിലും കതറാളികൾക്ക് സാധിക്കുമോ? കഴിയില്ല. നിങ്ങൾക്ക് എത്ര എണ്ണത്തിന് ഒരു ദിവസം നിങ്ങൾ ഉപദ്രവിക്കുന്നു? മനുഷ്യ ശരീരത്തിന് പച്ചനെ കുത്തിക്കീറുന്നു, മനുഷ്യ ശരീരത്തിന് പച്ചനെ നടുറോഡിലിട്ട് കുത്തിക്കീറുന്നു, കൊന്നു കൊല വിളിക്കുന്നു, എന്നിട്ട് റീത്ത് സമർപ്പിക്കുന്നു,
പിന്നെ പകരം വീടാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റിന് പറയാൻ സാധിക്കുമോ? 50 വരുന്ന DYFI പ്രവർത്തകർ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ കേരളത്തിനകത്ത് ഒരു RSS BJP ഓഫീസ് ഉണ്ടാവില്ല എന്ന്. ഏതെങ്കിലും നട്ടലുള്ളവർ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പബ്ലിസിറ്റി ആയിട്ട് പറയാൻ കഴിയുമോ? കേരളത്തിനകത്ത് BJPയുടെയോ അല്ലെങ്കിൽ RSSന്റെയോ ഏതെങ്കിലും ഒരു ഓഫീസ് ഞങ്ങൾ തകർക്കുമെന്നുള്ളത് നിങ്ങൾക്ക് സാധിക്കില്ല പറയാൻ. കാരണം നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ബോധ്യമുണ്ട്, ഇന്ത്യ എന്ന രാജ്യം തകർന്നു പോകും എന്നുള്ളത്. ആ ഇന്ത്യ രാജ്യം തകർക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് മുട്ടുവിറയ്ക്കും പറയാൻ. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം രാജ്യദ്രോഹികളാക്കുകയാണ്. വെറുതെ ഇരിക്കുന്നവരും രാജ്യദ്രോഹികളെ. ഇപ്പോൾ ഈ ഉത്തർപ്രദേശത്തിൽ എന്താണ് ഈ കാണിക്കുന്നത്? വെറും നാടകമാണ് അരങ്ങേറുന്നത്. ഉത്തർപ്രദേശത്തിൽ പാവപ്പെട്ട ദളിതർ കുടുംബത്തിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഇതുവരെയും കാണാത്തതും ഇതുവരെയും അനുഭവിച്ചിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിച്ചതും പീഡനങ്ങൾ അനുഭവിച്ചതും അവരെ കൊന്ന് കൊലവിളിച്ചതും ഒന്നും അന്നേരമൊന്നും കണ്ടില്ല. ഇപ്പോൾ ശരിക്കും നാടകമാണ് അരങ്ങേറുന്നത് അവിടെ ഉത്തർപ്രദേശിൽ. ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. ആരൊക്കെ ഏതെല്ലാം കതറാളികൾ കിടന്ന് കൊലവിളി വിളിച്ചാലും മുദ്രാവാക്യം വിളിച്ചാലും ആർക്കും ഒരു ചുക്കും സംഭവിക്കുന്നില്ല. ആ പെറ്റ വയറിനും മാതാപിതാക്കൾക്കും മാത്രമേ കണ്ണീരുള്ളൂ. അവരുടെ കണ്ണീരെ ഒരിക്കലും തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അവരുടെ ആ മനസ്സിലെ വേദന നിങ്ങൾക്ക് നികത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഒരു രാഷ്ട്രീയ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകരും കഴിയില്ല. ഇപ്പം കണ്ടില്ലേ കഴിഞ്ഞു പോയ ചരിത്രം? പാവപ്പെട്ട പെൺകുച്ചുങ്ങളെ ഇറക്കിയൊക്കെയാണ് ഇപ്പം നിരത്തിൽ. എന്താണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്? അപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്ന പേക്കുത്തുകളൊക്കെ അനുഭവിക്കുന്ന ഈ കുഞ്ഞു മക്കളാണ് അനുഭവിക്കുന്നത്. അത് ചിന്തിക്കാൻ കഴിയില്ല. ഒരു RSS-കാരനെ മറ്റൊരാൾ രാജ്യദ്രോഹിയാക്കുക, ആ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നവരെ ഒരു രാജ്യത്തിന് ഒരു രാജ്യം രാജ്യദ്രോഹങ്ങളാക്കുക, തീവ്രവാദികളാക്കുക, തീവ്രവാദിയാക്കുക, അവർ തീവ്രവാദിയായി തീർക്കുക. എന്താണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത്? ആരാണ് ഈ കുറ്റപ്പെടുത്തുന്നത്? കഴിവുള്ളവരെല്ലാവരും കയറി പീഡിപ്പിക്കുന്നുണ്ട്, കഴിവുള്ളവരെല്ലാവരും കൊന്നൊതുക്കുന്നുണ്ട്. ഇതെല്ലാം പോകുന്ന ജീവൻ പോകുന്നവർക്കും ഇതൊന്നും അറിയില്ല. പാവപ്പെട്ട ദളിതർ കുഞ്ഞുങ്ങളെ എത്രമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട്, പീഡിപ്പിച്ച് കൊന്നു കൊലവിളിച്ചിട്ടുണ്ട്. അന്നൊന്നും കാണാത്ത മുദ്രാവാക്യങ്ങളും അന്നൊന്നും കാണാത്ത പ്രയത്നങ്ങളും ഇന്നെന്താണ് ഇറങ്ങിയിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെ ബോധ്യപ്പെടുത്താനാണ്? ഒരു RSS-കാരനും കൊല്ലപ്പെടാൻ പാടില്ല, ഒരു BJP-കാരനും കൊല്ലപ്പെടാൻ പാടില്ല, ഒരു RSS-കാരൻ്റെയും ഓഫീസ് തകരാൻ പാടില്ല, ഒരു BJP-യുടെയും ഓഫീസ് തകരാൻ പാടില്ല. കേരളത്തിലെ ഓരോരുത്തരുടെയും ഓഫീസ് എങ്ങനെ കാത്തു സൂക്ഷിക്കണം അതുപോലെ അവർക്കും കാത്തു സൂക്ഷിച്ച് കൊടുക്കണം. എന്തിനാണ് ഒരു കൂട്ടരെ രാജ്യദ്രോഹിയാക്കണം? ഞാൻ ഒരാളെ ചെന്ന് തീവ്രവാദി രാജ്യദ്രോഹി എന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം തീവ്രവാദി ആയിട്ടായിരിക്കും ഞാൻ മറ്റൊരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നത്, രാജ്യദ്രോഹി എന്ന് ഞാൻ വിളിക്കുന്നത്? RSS എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ രാജ്യദ്രോഹികളാക്കിയതാരാണ്? ഈ കേരളത്തിലുള്ള ജനവിഭാഗങ്ങൾ തന്നെയാണ്. അതിലെല്ലാവരും അടങ്ങും. ഇതിൻ്റെ പേരിൽ ഇനി എന്നെ RSS-ആക്കിയാലും BJP ആക്കിയാലും എനിക്കൊരു ചുക്കും സംഭവിക്കാനില്ല. എനിക്കെല്ലാവരും ഒരേ പോലെ നിൽക്കണം. ഈ ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇന്ത്യയിൽ മതസൗഹാർദ്ദമില്ല, മനസാക്ഷി എന്ന് പറഞ്ഞതില്ല. ഇപ്പം 144 പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ തെളിവുകളും ഒരേ തലയ്ക്ക് തീയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ഫയലുകളൊക്കെ തീയിട്ട് കത്തിച്ചു. ഇനി അടുത്ത് 344 പ്രഖ്യാപിക്കുമ്പോഴത്തേനും കേരളത്തിന് കത്തിക്കും, കേരളം നിന്ന് കത്തും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരുന്നു. അത് ഉടനെ തന്നെ ഉണ്ടാവും. കാരണം ഇവർ ഓരോ പ്രഖ്യാപനങ്ങളും കൊണ്ട് വരും. കാരണം അധികാരം കയ്യിലിരിക്കുമല്ലേ. അധികാരം കയ്യിലിരിക്കുമ്പോൾ എല്ലാവരെയും ഒതുക്കി വീടിനകത്തിരുത്തിയിട്ട് ഇവർക്ക് തെളിവുകളൊക്കെ നശിപ്പിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ തെളിവുകൾ നശിപ്പിക്കണമെങ്കിൽ കേരളത്തിന് ഒന്നായിട്ട് കത്തിച്ചു ചൂടണം. അത് ഉടനെ തന്നെ ഉണ്ടാവും. അത് ഈ പിണറായി വിജയൻ ചെയ്യുകയെ തന്നെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇനിയുള്ള പ്രഖ്യാപനം വരുന്നത്. കാരണം ഇപ്പോൾ ഈ 144 പ്രഖ്യാപനത്തിൽ ഇപ്പോൾ കുറച്ച് ഫയലുകളൊക്കെ തെളിവില്ലാതെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടുകൂടിയിരിക്കും. പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിച്ച് തിന്നുന്ന കതറാളികൾ, നിങ്ങൾ ഈ ലോകരക്ഷിതാവിൻ്റെ ദുനിയാവിൽ വെച്ച് തന്നെ ഓരോരുത്തരും ഓരോ കുടുംബങ്ങളും അനുഭവിച്ചു തന്നെ പോകുള്ളൂ. അത്രത്തോളം പാവങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീര് എത്രത്തോളം വീഴുന്നുണ്ട്, പാവപ്പെട്ട അമ്മമാരുടെ കണ്ണുനീര് എത്രത്തോളം വീഴുന്നുണ്ട്, എത്രത്തോളം പാവപ്പെട്ട ജനങ്ങളുടെ രക്തക്കറ കേരള മണ്ണിൽ വീണിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഈ കതറാളികൾ അനുഭവിച്ച് തന്നെ ഈ ദുനിയാവിൽ നിന്ന് പോകും. അതിന് യാതൊരു സംശയവുമില്ല. പാവപ്പെട്ട എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ എത്രയോ മക്കളുടെ എത്ര രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്തോരും, ഏത് രാഷ്ട്രീയമാവട്ടെ, ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, എത്ര മനുഷ്യനെയാണ് പച്ചനെ കുത്തിക്കൊന്നും
കുത്തി കീറിയും പാവപ്പെട്ട നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ടും ജയിലിലടച്ച് പുറം ലോകം പോലും കാണാതെ ഇട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഈ ലോകരക്ഷിതാവ് തരും, ഈ ദുനിയാവിൽ തന്നു തന്നെ തീർക്കുള്ളൂ. അതിന് ഓരോ ഭരണാധികൾ, ഇതിനു മുമ്പ് ഇ കെ നായനാരിരുന്നിട്ടുണ്ട്, അച്യുതാനന്ദനിരുന്നിട്ടുണ്ട്, കെ കരുണാകരൻ ഇരുന്നിട്ടുണ്ട്, ഇതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവന്, ഒരു ജീവന് ഒരു വിലയില്ലാത്ത രീതിയിൽ ആയുസ്സത്തി തീരാതെ കൊണ്ട് ഒരാളും ഇതുപോലെ ഈ മണ്ണിൽ നിന്ന് പോയിട്ടില്ല, അതിനനുവദിച്ചിട്ടില്ല. സ്വന്തം നാട്ടിൽ കേരളത്തിനകത്ത് പിഞ്ചുമക്കളെ പിച്ചു ചീന്തിയപ്പോൾ അതിനു നേരെ പ്രതികരിക്കാൻ നട്ടെല്ലൊടിഞ്ഞവരാണ് ഇപ്പോൾ. അന്യസംസ്ഥാനത്ത് ഒരു കൊച്ചിനെ പിച്ചു ചീന്തിയപ്പോൾ അതിനെ തെളിയിക്കാനും അതിനെതിരെ പ്രതികരിക്കാനും ഇറങ്ങിയേക്കണം. കാരണം ഈ ലാവലിൻ കേസും ഈ കള്ളക്കടത്ത് കേസൊക്കെ എങ്ങനെയെങ്കിലും വഴിതിരിച്ച് ചാനലുകാരെ അങ്ങോട്ട് വിടണമല്ലോ അതിനു വേണ്ടിയിട്ട്. വാളയാറിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരേ വീട്ടിൽ, ഒരേ അമ്മയുടെ വയറ്റിൽ വളർന്ന് ജനിച്ചു വളർന്ന രണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് പിച്ചു ചീന്തി കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അന്നൊന്നും അന്ധകമ്മികൾക്ക് അത് തെളിയിക്കുകയും വേണ്ടായിരുന്നു, അതിൻ്റെ പ്രതികളെയും പിടിക്കേണ്ടായിരുന്നു. അന്നില്ലാത്ത വേവലാതി എന്താണ് ഇന്നിപ്പോൾ അന്യസംസ്ഥാനം നടന്ന ഒരു പെൺകൊച്ചിനെ പീഡിപ്പിച്ചപ്പോൾ. അപ്പോൾ ആ ഈ കേസുകളൊക്കെ ഒന്ന് അട്ടിമറിക്കണം. പിണറായി വിജയൻ എന്ന് പറയുന്നത് മുട്ടുപിറച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അമിത്ഷായുടെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയോ പേര് പറയാൻ തന്നെ പേടിയാണ്. ഇപ്പോൾ അമിത്ഷായുടെ പേര് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞുകൊണ്ടോ ഒരു കാര്യത്തിന് വിമർശിക്കുന്നില്ല, വിമർശിക്കാൻ പേടിയാണ്. ലാവലിൻ കേസിലെ നല്ലപോലെ പേടിയെടുപ്പുണ്ട്. ഒന്നല്ലെങ്കിൽ ബി ജെ പി എന്നോ അല്ലെങ്കിൽ കേന്ദ്രം എന്നോ പറയുള്ളൂ. അപ്പോൾ അതിൽ മനസ്സിലാക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ പേടിച്ചിട്ടുമല്ല, അതല്ലെങ്കിൽ അമിത്ഷാ എന്ന് പറയുന്ന ആ വ്യക്തിയെ പേടിച്ചിട്ടുമല്ല, ലാവലിൻ കേസിനെ പേടിച്ചിട്ടാണ്. ലാവലിൻ കേസിനെ നല്ല പോലെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ പേര് പറയാൻ പിണറായി വിജയൻ മുട്ടുപറയ്ക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, തൃശ്ശൂർ ജില്ലയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു മക്കൾ പപ്പടം വാങ്ങിക്കാനും അല്ലെങ്കിൽ കടയിൽ പോകുന്ന കുഞ്ഞു മക്കളെ പിടിച്ചു നിർത്തി കഴുത്തിൽ ഒരു ചുമന്ന റിബണ് ഇട്ട് കൊടുത്തിട്ട് കുറേ ആണുങ്ങളെയും വിളിച്ചിരുത്തിയിട്ട് അവരെ ഒന്നായിട്ട് ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. എന്താണ് പ്രചരിപ്പിക്കുന്നത്? ഇന്ന കുടുംബം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഒരു കുടുംബം കൂട്ടത്തോടെ സി പി എമ്മിലേക്ക് ഡി വൈ എഫ് ഐയിലേക്ക് എന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ്. ഈ അന്തം കമ്മികൾക്ക് എന്നാ ഇനി അന്തം വയ്ക്കണത്? അന്തമില്ലാത്ത അന്തം കമ്മികളാണ് ഈ. അതേപോലെ തന്നെ ഇപ്പം മന്ത്രി ജലീൽ കുറ്റപത്രികയിൽ ഇല്ല അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മികൾ തന്നെ, അന്തം കമ്മികൾ തന്നെ നോട്ടീസ് അച്ചടിച്ചിറക്കുവാണ്. അത്ര പോലും കേരളത്തിൻ്റെ ഒരു ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കോ അത് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം പിണറായി വിജയൻ അടിമയായിപ്പോയി. ഇപ്പം അന്തം കമ്മികളായ സഖാക്കളാണ് തീരുമാനിക്കുന്നത് പ്രതിപട്ടികയിൽ മന്ത്രി ജലീൽ ഇല്ല എന്ന്. അപ്പോൾ കഴിവുകെട്ട രീതിയിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. എന്തുകൊണ്ട് എസ് സി മൊയ്തീനെ ചോദ്യം ചെയ്യുന്നില്ല? എസ് സി മൊയ്തീനെ ചോദ്യം ചെയ്യാതെ കൊണ്ടും എസ് സി മൊയ്തീൻ്റെ സ്വത്ത് വിവരങ്ങൾ കണ്ടെത്താതെ കൊണ്ടും എസ് സി മൊയ്തീൻ്റെ ടെലിഫോൺ അടക്കമുള്ള പരിശോധന നടത്താതെ കൊണ്ടും എന്തുകൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നു? എസ് സി മൊയ്തീൻ എന്തുകൊണ്ട് പ്രതിപട്ടികയിൽ ചേർക്കുന്നില്ല? എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആ സ്വത്ത് വിവരങ്ങൾ കണ്ടെത്തുന്നില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ? എന്താണ് അതിന് കാരണം? വീണ വിജയൻ്റെ സ്വത്ത് വിവരങ്ങൾ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരിയായിട്ടിരിക്കുന്ന ആ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞ് സങ്കല്പിക്കാൻ മാത്രം കഴിവുള്ള ഒരു നട്ടെല്ലില്ലാത്ത ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അടിമയായിപ്പോയി എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ. അല്ലെങ്കിൽ ഈ കേസുകളൊക്കെ പണ്ടേ തെളിയിച്ചു പോകുമായിരുന്നു. ഈ പിണറായി വിജയൻ അധികാരത്തിലിരിക്കും കാലം വരെയും യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഇവർ പിടിക്കില്ല, പിടിച്ചാൽ ഇവരുടെ തൊപ്പി തറയ്ക്കും. ഒന്നല്ലെങ്കിൽ ഇവരുടെ തൊപ്പി തറയ്ക്കും, അല്ലെങ്കിൽ തോളിലെ സ്റ്റാറിൻ്റെ എണ്ണം കുറയും. അതുകൊണ്ട് ഇവർക്ക് പേടിയാണ്. അപ്പോൾ സമൂഹ ജനങ്ങളെ ഇവരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിനകത്ത് ഇത്രയും വലിയ പീഡനങ്ങളും പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ച് ചീന്തിപ്പോൾ ഒരു ദണ്ണവും ഒരു വികാരങ്ങളും ഒരു പ്രതിഷേധങ്ങളും ഇല്ലാത്ത അന്തം കമ്മികൾ ഇപ്പോൾ എന്തിനാണ് ഉത്തർപ്രദേശിലേക്ക് പോണത്? എന്നിട്ടിപ്പോൾ ബി ജെ പിനെയും ആർ എസ് എസിനെ ഇട്ടുകൊണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ആർ എസ് എസിനെയും ബി ജെ പിനെയാണ് ഇപ്പോൾ പിടിച്ചേക്കണത്. അവരാണ് തെറ്റുകാർ മുഴുക്ക, അവരാണ് എല്ലാ രാജ്യദ്രോഹം ചെയ്യുന്നത്, അവരാണ് ഇപ്പോൾ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നത്. കേരളത്തിലുള്ളവരെല്ലാവരും നല്ലവർ. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇപ്പോൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആർ എസ് എസും ബി ജെ പി ഉള്ളോ? ഞാൻ ആർക്കും സപ്പോർട്ട് പറയുന്നതല്ല, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയുള്ളൂ. എനിക്ക് ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് ഒരാളെ താഴ്ത്തിക്കെട്ടുന്ന എനിക്ക് സ്വഭാവമില്ല. ഞാൻ പറയുന്നതിൽ തെറ്റും ശരിയും മനസ്സിലാക്കുന്ന ജനങ്ങളാണ്.
ഇതിപ്പോൾ ആർ എസ് എസിനെ പറഞ്ഞാലും ബി ജെ പിനെ പറഞ്ഞാലും ആരും പുകഴ്ത്തി പറയുന്നില്ല. ആർ എസ് എസും ബി ജെ പി ആണോ ഇപ്പോൾ ദ്രോഹങ്ങൾ ചെയ്യുന്നത്? മറ്റുള്ളവരെല്ലാവരും നല്ലവർ. അപ്പോൾ നാടിനെയും ഈ രാജ്യത്തിനെയും അപകടത്തിലേക്ക് തള്ളിയിട്ട് കൊടുക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. കാക്കിക്കുള്ളിലെ കാട്ടാളന്മാർക്ക് നട്ടല്ല് പണയം വച്ച മിസ്റ്റർ പിണറായി വിജയനോടാണ് പറയണത്, ഇതിൻ്റെ പേരിൽ ഇനി എന്ത് നടപടി വന്നാലും എന്നെ തൂക്കിലേറ്റേണ്ടി വന്നാലും പറയേണ്ട പറയാതിരിക്കില്ല. പാവപ്പെട്ട ഒരു വൃദ്ധയായ ഒരു മനുഷ്യനെ ഹെൽമറ്റ് ധരിക്കാത്തതിൻ്റെ പേരിൽ പരസ്യമായിട്ട് നടു റോഡിലിട്ട് കരണക്കുറ്റിക്കിട്ട് അടിക്കുന്ന രംഗം കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. താനൊക്കെ ഒരു മനുഷ്യനാണോടോ? തന്നെയൊക്കെ വോട്ട് ചെയ്ത് ആ മന്ത്രി കസേരയിൽ ബിംബമാക്കി ഇരുത്തിയിട്ട് പാവപ്പെട്ട മനുഷ്യൻ്റെ പ്രായം പോലും നോക്കാതെ കൊണ്ട്, ആ പ്രായത്തെപ്പോലും ബഹുമാനിക്കാതെ കൊണ്ട് കാക്കി അണിയിച്ച് കാട്ടാളന്മാരെ നടു റോഡിലിറക്കി അഴിഞ്ഞാട്ടം നടത്തുന്ന ഈ ഭരണാധികാരിയായിട്ടിരിക്കുന്ന തന്നെയൊക്കെ എന്ത് പേരിട്ടാണ് ഇനി വിളിക്കേണ്ടത് കേരളത്തിൽ? ഈ കാട്ടാളനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ട് ഈ കാട്ടാളനെ മന്ത്രിയാക്കി ആ മന്ത്രി കസേരയിലിരുത്തിയ ഓരോ മാപ്പിള സഖാക്കളും കണ്ടുപിടിക്കുക. ഇത് കാണണം. നിങ്ങളുടെ കുടുംബത്തിൽ കാർന്നോമാരുണ്ട്, പ്രായമായ ഉപ്പമാരുണ്ട്, അച്ഛന്മാരുണ്ട്, അവർക്കെല്ലാം വെളിയിലിറങ്ങണം. ഒരു ഹെൽമറ്റ് ധരിക്കാത്തതിന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം. അല്ലാതെ പരസ്യമായിട്ട് കരണക്കുറ്റി നോക്കി അടിക്കുകയല്ല വേണ്ടത്. പ്രായത്തെ ബഹുമാനിക്കാത്ത പോലും ആ പോലീസ് എന്ന നരനായാട്ട് നടത്തുന്നതിന് കൂട്ടുനിൽക്കുന്ന ആ നരനായാട്ട് നട്ടല് പണയം വെച്ച പിണറായി വിജയ തൂങ്ങിച്ചാവടോ താങ്കൾ പോയിനി? മന്ത്രി എ എം മണിയാശാന് കോവിഡ് സ്ഥിരീകരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മരണത്തിൻ്റെ കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഇനിയെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെ, അതായത് എതിർവിഭാഗത്തിൽ നിൽക്കുന്നതായാലും പ്രതിപക്ഷത്തിൽ നിൽക്കുന്നതാണെങ്കിലും മനുഷ്യനെ മനുഷ്യനെ തമ്മിൽ കൊറോണ എന്ന വൈറസിനെ തടയാൻ നിൽക്കുമ്പോൾ അതിനെ അവഹേളിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരു പ്രസ്ഥാനത്തിന് താറടിക്കരുത്. മരണത്തിൻ്റെ വ്യാപാരികളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ മുദ്ര കുത്തുമ്പോൾ നിങ്ങളിൽപ്പെട്ടവർക്ക് കൊറോണ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങളിൽപ്പെട്ടവർക്ക് മാരകമായ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം പോക്കറ്റിലാക്കി പള്ളവീർപ്പിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ലോകരക്ഷിതാവ് തരുന്ന ശിക്ഷയാണത്. പക്ഷേ ആ മാരകമായ അസുഖം അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആർക്കും ഒരു ദ്രോഹിക്കും മാരകമായ അസുഖങ്ങളെ കൊടുക്കാതിരിക്കട്ടെ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കൊടുക്കാതിരിക്കട്ടെ. ഇന്ന് ഈ പ്രവാസ ലോകത്ത് ആരോഗ്യമില്ലാതെ അനാഥരായി ഒരുപാട് പാവപ്പെട്ട മലയാളികൾ കൊറോണ എന്ന മാരകമായ അസുഖം ബാധിച്ചിട്ട് മരണമടഞ്ഞ് ഈ മരുഭൂമിയിൽ അടങ്ങിയിരിക്കുന്നു. ഈ പ്രവാസ ലോകത്ത് ഇവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. പാവപ്പെട്ട ജനങ്ങൾ വന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന് അവർ കഷ്ടപ്പെടുമ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ബുദ്ധിമുട്ടി ചോര നീരാക്കിക്കൊണ്ട് ഈ മരുഭൂമിയിൽ ഈ പ്രവാസ ലോകത്ത് ഒരുപാട് പേര് മണ്ണടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും മരണത്തിൻ്റെ വ്യാപാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തുന്നവർ ഒന്ന് മനസ്സിലാക്കുക, പാവപ്പെട്ട ജനങ്ങൾക്കും പണക്കാർക്കും ചോര ഒരേ കളർ തന്നെയാണ്. പാവപ്പെട്ടവർക്കും പണക്കാർക്കും ജീവൻ ഒരുപോലെയാണ്. പാവപ്പെട്ടവർക്കും പണക്കാർക്കും കുടുംബം ഒരേപോലെയാണ് എന്ന് മനസ്സിലാക്കുക. അത് ഓർക്കുക. മാരകമായ അസുഖങ്ങളെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു.